ഫലങ്ങൾ അനുഭവിക്കുവാൻ നമുക്കും സമുദായത്തിനുമൊക്കെ വേണ്ടുക പ്രദാനിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മനുഷ്യർ അള്ളാഹുവിൻ്റെ അനിതരത്വമുള്ള ജീവവർഗമാണ്. ഏത് കാര്യം കൊണ്ടാണ് മനുഷ്യന് ആ ഒരു അനിതരത്വം സിദ്ധിച്ചത് എന്നുള്ളത് നാം പലവരും ആലോചിച്ചതും ചർച്ച ചെയ്തുമൊക്കെയാണ്. സവിശേഷ ബുദ്ധി അല്ലെങ്കിൽ ആസൂത്രണശേഷി എന്നൊക്കെ നമ്മളതിനെക്കുറിച്ച് പറയാറുണ്ട്. ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംവേദനം നടത്തുന്ന ജന്തു എന്നുള്ളതാണ് ഇസ്ലാമിക് ഫിലോസഫി, നമ്മുടെ ഫൽസഫ മനുഷ്യന് നൽകിയ നിർവചനം. വാലില്ലാത്ത മൃഗമെന്നും നട്ടലിൽ നേരെ നിന്ന് നടക്കുന്ന മൃഗമെന്നും ആസൂത്രണം ചെയ്യുന്ന മൃഗമെന്നുമൊക്കെ മനുഷ്യന് നിർവചനങ്ങളുണ്ട്. അതൊക്കെ മനുഷ്യനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാവാം. മനുഷ്യനൊരു മൃഗം തന്നെയാണ്, രണ്ടു കാലുള്ള വാലില്ലാത്തൊരു മൃഗം. അവൻ്റെ ഭൗതികമായ ജഡികത്വം പരിശോധിച്ചാൽ അത്രയേ പറയാനാവുകയുള്ളൂ. കാരണം ജൈവികമായ സ്വത്വം മനുഷ്യനും മനുഷ്യേതരമായ ജീവജാലങ്ങൾക്കുമൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അന്നപാനീയങ്ങളും ഭോജനവും ഭോഗവും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഭൗതികമായ അസ്തിത്വം നിലനിർത്തുവാൻ ആവശ്യമായ ഉപാപചയ പ്രക്രിയകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ ആവാസ അതിജീവന വ്യവഹാരങ്ങൾ കരിപ്പിടിപ്പിക്കാൻ ആവശ്യമായ ഘടകങ്ങളൊക്കെ മനുഷ്യനും മനുഷ്യനല്ലാത്തതിനും ഏകദേശം ഒരുപോലെയാണ്. ഏകദേശമല്ല, ഒരുപോലെയാണ്. ആർദ്രത്തിലാണ് ഭൗതികമാത്രമായ നിലയിൽ പ്രാപഞ്ചിക വായന നടത്തിയ ആളുകൾ ഒരു മുന്തിയ മൃഗം എന്ന് ഏകദേശം മലയാളപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ ഒരു അരിസ്ട്രോക്രാറ്റിക് ആനിമൽ മനുഷ്യനെ സംബന്ധിച്ച് നിർവചനം പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംവേദനം നടത്തുന്ന ഒരു ജന്തു എന്ന ഒരു പ്രയോഗം വിശിഷ്യ മുസ്ലിം പണ്ഡിതന്മാർ നടത്തുന്നത്. ഹയവാനാത്തിക് എന്ന് പറഞ്ഞാൽ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുന്ന ജന്തു എന്നാണ്. വിശുദ്ധ ഖുർആനും മനുഷ്യൻ്റെ സവിശേഷതകൾ പറഞ്ഞ കൂട്ടത്തിൽ ഖലഖൽ ഇൻസാൻ വഅല്ലമഹുൽ ബയാൻ എന്നൊരു പ്രയോഗമാണ് നടത്തിയത്. മുൻമാതൃകയില്ലാതെ മനുഷ്യനെ ഡിസൈൻ ചെയ്യുകയും ഖലഖ എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ആണ്. എന്നിട്ട് വഅല്ലമഹുൽ ബയാൻ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ശേഷിയും നൽകി. ആശയവിനിമയം ചെയ്യാത്തതൊന്നും ജീവലോകത്ത് ജൈവലോകത്തില്ല. മൃഗങ്ങൾ ചെയ്യുന്നു, പറവകൾ ചെയ്യുന്നു, സസ്യങ്ങൾ ചെയ്യുന്നു. പരാഗണങ്ങൾ നടത്തുന്നത് മാത്രമല്ല, പ്രണയം കൈമാറുന്നത് മാത്രമല്ല, അപകടകരമായ നിലയിലുള്ള ആപത്തുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു സസ്യം മറ്റൊരു സസ്യത്തെ അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ലേറ്റസ്റ്റായി പൊതുവെ കണ്ടുപിടുത്തങ്ങൾ അങ്ങനെയാണല്ലോ പറയാറുള്ളത്. ഇസ്രായേലി സയൻറ്റിസ്റ്റുകൾ ലോകത്തോട് പറഞ്ഞുവെന്ന് പറയുന്ന സസ്യങ്ങളുടെ ഈ കമ്മ്യൂണിക്കേഷൻ,
സംസാരം, അതൊക്കെ ഇസ്ലാമികമായി ചിന്തിച്ചാൽ നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. പക്ഷെ അവരൊന്നും ഭാഷ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു തലത്തിലല്ല വിധാനിക്കപ്പെട്ടിട്ടുള്ളത്. ഭാഷ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു മെറിറ്റ്, മനുഷ്യന് തോന്നലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കൊക്കെ ഈ തോന്നലുകൾ ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മളൊക്കെ എന്തുമാത്രം പാറക്കല്ലുകളായനെ. നമ്മുടെ മികവ് ഈ തോന്നലുകളല്ല. എന്തൊക്കെയാണ് തോന്നുന്നത്? വരാൻ തോന്നുന്നു, പോകാൻ തോന്നുന്നു, ദേഷ്യം തോന്നുന്നു, വെറുപ്പ് തോന്നുന്നു, അസംതൃപ്തികൾ തോന്നുന്നു, അസമാധാനം തോന്നുന്നു. മനുഷ്യനെ മുന്നോട്ട് നയിച്ച തോന്നലുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തോന്നൽ അസംതൃപ്തിയാണ്. അസംതൃപ്തിയോളം പ്രത്യുൽപന്നപരമായ, അസംതൃപ്തിയോളം വിപ്ലവ പ്രേരകമായ, അസംതൃപ്തിയോളം ദീർഘദർശന പ്രധാനിയായ ഒരു തോന്നൽ മനുഷ്യന് സാധ്യമല്ല. എല്ലാ വിപ്ലവങ്ങളുടെയും അന്തപ്രേരണ അസംതൃപ്തിയാണ്. വിദ്യാഭ്യാസമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, ആധ്യാത്മികമാകട്ടെ, മനുഷ്യന് ആത്യന്തികമായ സംതൃപ്തി എവിടെ വെച്ച് ലഭിക്കുന്നുവോ അവിടെ വെച്ച് അവൻ പാസീവാകും, നിഷ്ക്രിയനാകും. ഇത് പോരാ, ഇതല്ല ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇതിനപ്പുറത്ത് മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ഞാനിങ്ങനെ ആയാൽ പോരാ എന്നെ ഞാൻ കൂടുതൽ വികസിപ്പിക്കേണ്ടതുണ്ട്, പരിഷ്കരിക്കേണ്ടതുണ്ട്, കൂടുതൽ സമ്പന്നമാക്കേണ്ടതുണ്ട്. ഈ അസംതൃപ്തി എന്ന് പറയുന്ന തോന്നൽ ലോകത്ത് ഇന്റലക്ച്വൽ അൺസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന മഹത്തരമായ ആ തോന്നൽ ലോകത്ത് മനുഷ്യനല്ലാതെ വേറൊരു ജീവജാലത്തിനുമില്ല. ആ ബുദ്ധിപരമായ അസംതൃപ്തിയാണ് നമ്മളിവിടെ എത്തിച്ചത്. മനുഷ്യൻ അള്ളാഹു നൽകിയ വലിയൊരു സിദ്ധി അവൻ്റെ അസംതൃപ്തിയാണ്. നമ്മളൊക്കെ തൃപ്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവയാണ്. വാസ്തവത്തിൽ നമുക്കൊരു വിഷയത്തിലും സംതൃപ്തി ഇഹലോകത്ത് വരാൻ പാടില്ല. അതാണ് നമ്മുടെ ആത്മീകമായൊരു ദർശനം തന്നെ. പരമമായ നീതി ഇവിടെ സാധ്യമാവരുത്, പരമമായ കാരുണ്യം ഇവിടെ സാധ്യമാവരുത്, പരമമായ സുഖഭോഗം സാധ്യമാവരുത്, പരമമായ രുചി സാധ്യമാകരുത്. പരമമായത് പെർഫെക്റ്റ് എന്ന് പറയുന്നത് മാ ബഅദൽ മൗത്ത്. അത് ബുദ്ധിപരമായും അങ്ങനെ തന്നെയാണ്. ഫഅബ്ദു റബ്ബക ഹത്ത യഅതിയക യഖീൻ. യഖീൻ വരുന്നത് വരെ, നിന്റെ മനസ്സിന് ബോധ്യം എന്ന സംതൃപ്തി വരുന്നത് വരെ മതപരമായ വ്യവഹാരങ്ങളിൽ, അതിൻ്റെ നിയമങ്ങളിൽ, കണിഷതകളിൽ ജീവിക്കൂ എന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ അവിടെ ഡീറ്റെയിലായി പറയുകയല്ല. മനുഷ്യൻ്റെ വലിയ പ്രത്യേകതകളിൽ വലിയ ഒരു, അവന് മാത്രമുള്ള ഒരു സിദ്ധി സാധന, അവനവൻ്റെ തോന്നലുകളിൽ വെച്ച് അവനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ജൈവിക ലോകത്തിൻ്റെ പരിണാമചക്രം മുഴുവൻ പരിശോധിച്ചാലും, ജീവപരിണാമത്തിൻ്റെ എല്ലാ സാധ്യതയും നമ്മൾ നിഷേധിക്കുന്നില്ലല്ലോ. ഒരുപക്ഷെ പരിണാമം തന്നെയാകാം അള്ളാഹുവിൻ്റെ അസ്ബാബുകളുടെ ഒരു ക്രമം. അതിൻ്റെ ഒരു ഘട്ടത്തിലും പ്രപഞ്ചത്തിൻ്റെ കേന്ദ്ര കഥാപാത്രം മനുഷ്യൻ എന്ന ഇസ്ലാമികമായ സങ്കല്പത്തെ, ബുദ്ധിപരമായി അവൻ നേടിയെടുത്ത ആ സ്ഥാനത്തെ ചോദ്യം ചെയ്യുന്നതൊന്നും ആന്ത്രോപോളജിയിലെ ഒരു ഘട്ടത്തിലും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പരിണാമെന്ന വാക്ക് തെറ്റിദ്ധാരണജനകമായൊരു പദമാണ്. നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ ജീൻ മ്യൂട്ടേഷൻ, രണ്ടിൻ്റെയും സൂത്രധാരൻ അള്ളാഹു ആയാൽ
നമുക്കതിനോട് പരാതിയില്ല. സ്വയമേവ പ്രകൃതി തന്നെ തെരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വാസപരമായ പ്രശ്നമാണ്. സ്വയമേവ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാമികമായ പ്രശ്നമാണ്. പക്ഷേ അത് ഈ അസ്ബാബുകളുടെ രീതി സ്വഭാവം എന്നുള്ള നിലയിൽ അങ്ങനെയാകാമല്ലോ, അങ്ങനെയാണല്ലോ. പക്ഷേ ആ നമ്മുടെ കണ്ണുമ്പിൽ രേഖയുള്ള 10-12,000 കൊല്ലത്തെ ചരിത്രത്തിൽ എവിടെയെങ്കിലും മനുഷ്യന്റെ ഈ കേന്ദ്ര കഥാപാത്ര സ്ഥാനത്തെ ചോദ്യം ചെയ്യുന്നതൊന്നും എന്തുകൊണ്ട് പ്രകൃതിയിൽ സംഭവിച്ചില്ല? മനുഷ്യൻ കുതിരയെ ഓടിച്ചു എന്നല്ലാതെ കുതിര ഇന്നേവരെ മനുഷ്യൻ ഓടിച്ചിട്ടില്ല. മനുഷ്യൻ കഴുതപ്പുറത്ത് പോയി എന്നല്ലാതെ കഴുത മനുഷ്യന്റെ പുറത്ത് സഞ്ചരിച്ചിട്ടില്ല. മനുഷ്യൻ ആനയെ മെരുക്കി എന്നല്ലാതെ ആന മനുഷ്യനെ മെരുക്കിയിട്ടില്ല. അത് കേവലം ഇവിടെയുള്ള ചെറിയ വിഷയങ്ങൾ മാത്രമല്ല, മനുഷ്യൻ വാഹനങ്ങൾ, ഉപകരണങ്ങൾ, ഉപായങ്ങൾ ഒക്കെ വർദ്ധിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നെങ്കിലും ഒരു ചരിത്രത്തിന് അതിൻ്റെ ഒരു റിവേഴ്സ് ഗിയർ സഞ്ചാരം ഉണ്ടല്ലോ. സഹസ്രാബ്ദങ്ങളായി നമ്മളെ ചൂഷണം ചെയ്യുന്നതിന് പകരം അഖില ലോക കുതിരകളെ സംഘടിക്കുവിനെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടത്തിൽ മുന്തിയ ഒരു കുതിര യോഗം വിളിക്കുകയും മനുഷ്യൻ്റെ പുറത്ത് കയറാൻ റെസൊല്യൂഷൻ പാസ്സാക്കുകയും ചെയ്തിട്ടില്ല. ഈ ഒഴുക്ക്, ഈ പ്രകൃതിയുടെ ഒഴുക്ക് ഒരു വെൽ ഡിസൈനിങ് ആണ്. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീർ ലിതർകബൂഹ വസീന വയഖ്ലുഖു മാ ലാ തഅലമൂൻ. എൻ്റെ വിഷയം അതല്ല, അതിൻ്റെ ഒരു 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 നിശബ്ദ സന്ദേശം. നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, അവേർഡ് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കണ്ടന്റ് ഇതിൻ്റെ ഇടയിൽ നിശബ്ദമായി പാസ് ചെയ്യുകയാണ്. കുതിരകളെ, കോവർ കഴുതകളെ, കഴുതകളെ ഒക്കെ നിങ്ങൾക്ക് വാഹനമാക്കി, അല്ലെ, തർക്കബൂഹ കയറിപ്പോകാനും. വലിയ വലിയ സെലിബ്രിറ്റികളാണെങ്കിൽ പോർച്ചിൽ പോർഷെ വാഹനങ്ങൾ കീപ്പ് ചെയ്ത് വസീന ലക്ഷറി ചമയാനും. പക്ഷെ എന്നും അങ്ങനെയായിരിക്കില്ല. കുറേ കാലം കഴിയുമ്പോൾ പുതിയ സാങ്കേതിക വിദ്യകൾ വരും. വയഹ്ലുക്കു മാലാ തഅലമൂൻ. ഇതൊരിക്കലും നിങ്ങളറിയാത്തത് അല്ലാഹു എന്നും നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഘടകങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഈ ഒഴുക്കിലൊരു ഘട്ടത്തിലും പ്രപഞ്ചത്തിൻ്റെ പ്രോട്ടഗോണിസ്റ്റായ മനുഷ്യൻ്റെ ഈ അപ്രമാദിത്വം, അവൻ്റെ ഈ കേന്ദ്ര കഥാപാത്ര സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ഇതര ജീവജാലങ്ങൾക്കിടയിൽ നിന്ന് ഒരു പ്രതിവിപ്ലവത്തിൻ്റെ ഒരാലോചനയോ ഒരനക്കമോ ഒരു നീക്കമോ, ഞാൻ തുടങ്ങിയിടത്തേക്ക് തന്നെ പോകുന്നു, ഒരു തോന്നലോ. എന്തുകൊണ്ട് മനുഷ്യേതര ലോകത്ത് സാധ്യമായില്ല? ഞാൻ ആദ്യമേ പറഞ്ഞു, മനുഷ്യന്റെ 100,000 യോഗ്യതകളിൽ വെച്ച് ഏറ്റവും വലിയ അവൻ്റെ ചീഫ് ആട്രിബ്യൂട്ട് ഈസ് അൺസാറ്റിസ്ഫാക്ഷൻ, അസംതൃപ്തിയാണ്. കുതിരക്കൊരസംതൃപ്തിയുമില്ല, ആടിനോ പൂച്ചക്കോ പശുവിനോ ഒരസംതൃപ്തിയുമില്ല, മനുഷ്യന് മാത്രം അസംതൃപ്തി. നാം അസംതൃപ്തികളെ ബഹുമാനിക്കുക. വിദ്യാഭ്യാസ ആലോചനയിൽ, നവോത്ഥാന വിചാരങ്ങളിൽ, സമുദ്ധാരണ പ്രക്രിയകളിൽ, ആത്മീയ വിമലീകരണ മുറകളിൽ നാം അവലംബിക്കേണ്ട അടിസ്ഥാനപരമായൊരു അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് അസംതൃപ്തികളെ ബാക്കിയാക്കുക എന്നുള്ളതാണ്. ലോകം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകും, നമ്മളും ഇനിയും ഒരുപാട് മുന്നോട്ട് പോകും.
ആ മുന്നോട്ടുള്ള സഞ്ചാരങ്ങൾക്ക് അറിവ് കൊണ്ട് അപകടം വിതക്കുന്ന ഈ പറയുന്ന തോന്നൽ കൊണ്ടും ആലോചന കൊണ്ടും അവനവനും അവരർക്കും അപകടമുണ്ടാക്കുന്ന ഇതൊരു വലിയ കാര്യമാണല്ലോ. അതിൻ്റെ ഒരു മനോഹാരിത നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇതൊരു അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണല്ലോ ഈ അറിവ്. അതുകൊണ്ട് അപകടമുണ്ടാക്കുന്നത് ലോകത്ത് ഉണ്ടാവരുതെന്ന നിഷ്കർഷയാണ് ആത്മീകമായ അറിവുകളുടെ ഒരു ദിശ. ഏറ്റവും മനോഹരമായ ഒരു സൃഷ്ടി. നമ്മൾ എന്താണ് വാസ്തവത്തിൽ അറിയുന്നത്? കൈകൊണ്ട് പിടിക്കാൻ കിട്ടുന്ന, അനുഭവിക്കാൻ കഴിയുന്ന ഗോചരീ ഭവ്യമായ സ്ഥൂലമായ ഒരു സാധനമല്ലല്ലോ ഈ അറിവെന്ന് പറയുന്നത്. ആത്മാവിൻ്റെ ഭക്ഷണം എന്ന് നമ്മൾ പറയുന്നു, ബുദ്ധിയുടെ രുചി എന്ന് നമ്മൾ പറയുന്നു, ഭാവനയുടെ നിറം എന്ന് നമ്മൾ പറയുന്നു, ആത്മാവിൻ്റെ അന്നം എന്നത് ഒരുപക്ഷെ മലയാളത്തിലെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് സാധ്യമാവുന്ന ഒരു പരമമായ വൈകാരിക പ്രകടനമാണ്. എന്ത് പറയും അറിവിനെ കുറിച്ച്? ഒരു പുതിയ കാര്യം അറിയുമ്പോൾ എവിടെയാണ് വാസ്തവത്തിൽ മാറ്റം സംഭവിക്കുന്നത്? മനസ്സിലോ ശരീരത്തിലോ? ഒരു രുചി വരുന്നുണ്ട്. പായസത്തിൻ്റെ മധുരം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭാവന മനസ്സിൽ തെളിയുന്നുണ്ട്. ഐസ്ക്രീം നുണയുമ്പോൾ അതിൻ്റെ രസ മുകുളങ്ങൾ നമ്മളെ വന്ന് തരളിതമാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്തോ ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മൊമെന്റിൽ ഇന്നേ വരെ അറിയാത്തൊരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരുമ്പോൾ എവിടെയാണതുകൊണ്ട് നാം രസിക്കുന്നത്? എവിടത്തിലാണ് അത് ചെന്ന് ഒരു ചലനം സൃഷ്ടിക്കുന്നത്? മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതാണ് വലിയ അനുഗ്രഹം. ആ യാത്ര, അറിവും തേടിയുള്ള ഈ യാത്ര, അറിവ് കൊണ്ടുള്ള ഈ യാത്ര, അതിനൊരാദർശമായി പ്രത്യയശാസ്ത്രവൽക്കരിച്ചു ഇസ്ലാം. ഫിലോസഫിയിലെ ഒരു വലിയ ഡിലമ്മ ഈ സാർട്ട് ഫോർ ആർട്ട് സൈക്കോർ സൊസൈറ്റി സൈക്കോ എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുന്നതും പകർത്തുന്നതും അത് കലയ്ക്ക് വേണ്ടിയാണോ സമൂഹത്തിന് വേണ്ടിയാണോ? അതിനെന്താണ് ഉത്തരമെന്നുള്ളത് ഫിലോസഫേഴ്സ് പല അഭിപ്രായങ്ങളിലേക്ക് പോയി. പക്ഷെ അറിവ് ഒരറിവ് എന്നുള്ള നിലയിൽ അത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അസ്തിത്വമാണ് എന്ന് നിരീക്ഷിച്ചത് നമ്മുടെ വിശ്വാസമാണ്. എന്തിനെന്നില്ല, എന്തിനെന്നില്ല, ശ്വാസം കഴിക്കുന്ന മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതിൽ ഫൈനല ബിൽ ഇൽമി മിൻ അഫ്ളി ത്വആതി വഔലാ മാ ഉൻഫിഖത ഫീഹി നഫായിസുൽ ഔഖാത് എന്ന് പറയാൻ. കാറിൽ പോകുമ്പോൾ ഒരു പാത്രത്തിൽ കുറെ, ചിലപ്പോൾ നമ്മൾ ഡയറ്റ്സ് എന്തെങ്കിലും വെക്കും കുറിക്കാൻ, അതൊരു രസമാണ്. അടുക്കളയിൽ ഒരുപാട് ബർണികളിൽ നമ്മൾ പലഹാരങ്ങൾക്ക് വേണ്ടിയുള്ള പൊടികൾ നിറച്ച് വെക്കും, മൂഡ് ഓഫ് ആകുമ്പോൾ എന്തെങ്കിലും വെച്ച് മക്കൾക്ക് കൊടുക്കാൻ, അതൊരു സംതൃപ്തിയാണ്. പക്ഷേ നിങ്ങൾ ശ്വാസം കഴിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല കാര്യം കുറിക്കലല്ല, ഏറ്റവും നല്ല കാര്യം മറ്റൊന്ന് നുണയലാണെന്ന് പറയുന്നത് ഇസ്തിഗാലംബിൽ ഇൽമിനെയാണ്. ദഹ്ലിസുന്നയുടെ ഒരു വീക്ഷണം കൂടിയാണ്.
കാരണം അതാണല്ലോ നമ്മളെ നമ്മളാക്കിയത്. പഠിച്ചുകൊണ്ടേയിരിക്കുക, അറിഞ്ഞുകൊണ്ടേയിരിക്കുക, വായിച്ചുകൊണ്ടേയിരിക്കുക, എല്ലാതരം അറിവുകളും. ആ അറിവുകളുടെ കേന്ദ്രസ്ഥാനം ലദുന്നിയാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ഒരു വിജയം. അള്ളാഹു തരുന്നതാണ് അള്ളാഹുവെങ്കിൽ എന്ന് വരുന്നതാണ് എന്നുള്ളത്. അവിടെ വിശ്വാസവും അനുഭവവും തമ്മിലുള്ള നേരിയ വിടവ് ആധുനിക ലോകം കൂടുതൽ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുമ്പോഴേ, നേടിയെടുക്കാൻ പറ്റുമ്പോഴേ അതിന് അറിവ് എന്ന് പറയുന്ന ഒരു ഗണത്തിലേക്ക് പെടുത്താൻ പറ്റുകയുള്ളൂ. അതേസമയം അനുഭവിക്കാൻ സാധിക്കാത്തതാണ് അൺഹേർഡ് മലഡീസ് ആർ സ്വീറ്റസ്റ്റ്. അനുഭവിക്കാൻ കഴിയാത്തതാണ് കൂടുതൽ പാക്ക് പൊളിക്കാത്ത, ലാമിനേഷൻ കവർ നീക്കം ചെയ്യാത്ത അറിവ് എന്നുള്ളതാണ് വിശ്വാസം മുന്നോട്ട് വെക്കുന്ന സങ്കല്പം. അത് ബുദ്ധിയുടെ ഒരു കുറവ് കൊണ്ടല്ല, പരമമായി ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നമ്മളെ കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് ആയതുകൊണ്ടാണ്. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായ ആളുകളൊക്കെ അങ്ങനെയാണ് കാര്യങ്ങളെ വിശകലനം ചെയ്തത്. ദീൻ എന്ന് പറയുന്നത് തന്നെ നോക്കൂ, അത്തസ്തീഖ് ബിമാ ജാ ബിഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെക്കാളും വിവരമുള്ള പ്രവാചകൻ പറയുന്നതിനെ അപ്പടി കേൾക്കുക. അത് കേട്ട് അംഗീകരിച്ച സ്വഹാബികൾ എത്ര വലിയ ബുദ്ധിമാന്മാരായിരുന്നു. ഇന്ന് വ്യോമയാന അല്ലെങ്കിൽ ബഹിരാകാശ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന പദം തന്നെ സംവാദാത്മകമാണ്. അജ്ഞാതമായ ലോകങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ കാലം. പക്ഷേ ഞങ്ങളൊന്നും ആത്യന്തികമായ സത്യം പറയുന്നവരല്ല. ആത്യന്തികമായ സത്യം പറയുന്നത് നബിയാണ് എന്ന് നിരീക്ഷിച്ച പ്രവാചകന്റെ അനുയായികൾ. വേറെ ഗ്രഹങ്ങളിൽ ജീവനുണ്ടാകാം എന്ന സങ്കല്പം അന്ന് പറഞ്ഞത് അനുഭവത്തിന് പുറത്തുള്ളത് അറിവ് തന്നെയാണെന്നും, പക്ഷെ അതിൻ്റെ തീർപ്പ് നമ്മളെ കൊണ്ട് കൽപ്പിക്കാൻ പറ്റില്ല എന്നുമുള്ള തിരിച്ചറിവോടെ തന്നെയായിരുന്നു. അപരഭൂമികൾ സാധ്യമാണെന്ന് റയീസുൽ മുഫസ്സരീൻ പറഞ്ഞത് തഫ്സീറുകളിൽ കാണുവാൻ കഴിയും. ഒരു വിനയബോധത്തോടെ. അഹങ്കാരമുണ്ടാക്കുന്നു ചിലർക്ക് അറിവ്, ചിലർക്ക് വിനയമുണ്ടാക്കുന്നു. നമ്മുടെ കൺമുമ്പിൽ കണ്ടുവരികയാണ് അതൊക്കെ. നമ്മളും ചിലപ്പോൾ വിസ്മയിക്കുകയാണ്. ആധുനിക ലോകത്തും ഭാവി കാലത്തും ലോകത്തുണ്ടാകുന്ന സാങ്കേതികവും ശാസ്ത്രീയവുമായ യാഥാർത്ഥ്യങ്ങളൊക്കെ അഭൗമികമായ അറിവിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്ന ഒരു അപകർഷതയുണ്ടല്ലോ. പക്ഷെ ആലോചിച്ച് നോക്കൂ, പറയുന്ന ഞാനും ഒരു പക്ഷേ കേൾക്കുന്ന നിങ്ങളും അവിടെ നിസ്സഹരായിരിക്കും. മനുഷ്യൻ ചന്ദ്രയാൻ ചന്ദ്രനിൽ പോയി, ലൂണ പരമ്പരകൾ യാത്രകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അപ്പോളോ നാസ മിഷൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അതിൻ്റെ സയൻസ് അല്ല പറയുന്നത്, പക്ഷേ മനുഷ്യന് സാധ്യമാകുന്നതിൻ്റെ പരിധി മനുഷ്യൻ ഊഹിക്കുന്നതിനപ്പുറമാണ് എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഫല ഉഖസിമ ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ് വൽഖമരി ഇദത്തലഖ് ഇദത്തസഖ്.
ലതർക്കബിന്ന തബക്കൻ തബക്ക. ഞാനത് വിശദീകരിച്ച് ഒരു ഖുർആൻ പ്രസംഗമാക്കുകയല്ല, പക്ഷേ അവിടെ ലതർക്കബുന്ന തബക്കൻ തബക്ക് എന്ന് തർക്കബു എന്ന് പ്ലൂറലാക്കിയിട്ടല്ല, തർക്കബ എന്ന് മുഫ്രദാക്കിയിട്ട് വായിക്കണമെന്ന് പറഞ്ഞ ആ ചർച്ചയിൽ ഇമാം റാസി പറയുന്ന ഒരു കാര്യമുണ്ട്, യാ മുഹമ്മദ് ലതർക്കബന്ന തിബാക സമാവാത് എന്നാണ് അതിന്റെ അർത്ഥം. വാഹനങ്ങളിൽ പോകുന്നതിനാണ് റഖിബ, തിബാക് എന്ന് പറഞ്ഞാൽ വ്യോമ പരിധികളാണ്. അല്ലദീ ഖലഖ സബഅ സമാവാത്തിൻ തിബാക മാ തറാ ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാവുത്സ് ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂ. വ്യോമ പരിധികളാണ്, സ്പേസാണ്. അതിൽ ലതർക്കബുന്ന, ഞാനതാണ് പറഞ്ഞത്. നമ്മളിത് ആലോചിക്കുമ്പോൾ നിങ്ങൾക്കെന്ത് ആദ്യം അപ്പോ ഖുർആൻ നോക്കിയിട്ട് അങ്ങോട്ട് കയറാൻ പാടില്ലായിരുന്നോ എന്നൊരു ചോദ്യം ഒരു പക്ഷെ വന്നേക്കാം. പക്ഷെ ചോദ്യവും മറുപടിയുമല്ല ഇവിടെ വിഷയം. എ ടു സെഡ് ലോകത്ത് ചെയ്യേണ്ട കാര്യങ്ങളും ഡൂസ് പട്ടികയും ഡിനോട്സ് പട്ടികയും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് പറയാനല്ല മനുഷ്യന്റെ ചുമതല. അസംതൃപ്തികളെ സംതൃപ്തി വൽക്കരിക്കുവാനുള്ള ഓട്ടം നടത്തലാണ്. അവിടെ ഒരുപക്ഷെ നമുക്ക് കുറ്റബോധമുണ്ടാകും. ലതർക്കബുന്ന തബക്കൻ തബക്ക് എന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ടും നമ്മളിത് ആലോചിച്ചില്ലല്ലോ എന്ന്. പക്ഷെ ആലോചിച്ചവർ നമുക്കിടയിൽ ഉണ്ടായിരുന്നു, ആഘോഷിക്കപ്പെടുന്നവർ വേറെയാകാം, ആഘോഷിക്കപ്പെടുന്നവർ വേറെയാകാം. ലോകത്തൊരു പൂവും പ്രഭാതത്തിൽ പൊതുവെ ഉണ്ടാവാറില്ല, രാത്രിയാണ് പൂക്കൾ വിടരാറുള്ളത്. പക്ഷെ ലോകത്തേത് കവിതയിലാണ് പൂവിടർന്ന രാവ് എന്ന് പാട്ട് വന്നത്, പൂവിടർന്ന പ്രഭാതം എന്നല്ലേ പാട്ടിൽ വരാറുള്ളൂ. അലി ഇബ്നു ശാത്തിർ, നാസറുദ്ദീൻ തൂസി, മുസൽ ഖവാരിസ്മി തെദ്കിറയിലും അവരുടെ ഗ്രന്ഥങ്ങളിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് കോപ്പർണിക്കസും കപ്ലറും ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഈ പറയുന്നതല്ല എൻ്റെ കണ്ടന്റ്. അതിൻ്റെ ഇടയിൽ അറിവിനെ ഉത്സവമാക്കിയ പാതിരാവുകളിൽ നിശബ്ദമായി അരണ്ട ഇരുണ്ട പ്രകാശമധ്യേ പട്ടവളക്കിന്റെ അരണ്ട ജ്വാലയിൽ, സൈത്തണ്ണയുടെ അരണ്ട ജ്വാലയിൽ തപസ്സിരുന്നും തപസ്സനൊട്ടിച്ചും സാധന പോലെ ഉപാസന പോലെ അറിവിനെ സേവിച്ച പരശരം പണ്ഡിതരുടെ മൗന നിശ്വനമാണ് നമ്മുടെ പ്രേരണ എന്ന് പറയാനാണ്. 18-ാം നൂറ്റാണ്ടിലാണ് കെപ്ലറും കോപ്പർണിക്കസും വന്നു. 13-ാം നൂറ്റാണ്ടിലെ ഡമസ്കസ് പള്ളിയിലെ ഈസാ അലൈഹി ഇസ്ലാം ഇറങ്ങുന്ന പള്ളിയിലെ മുഅദ്ദിനായിരുന്നു അലി ഇബ്നു ശാത്തിർ. അദ്ദേഹമാണ് കിതാബത്ത് തദ്കിറയിൽ ടോളമി പറഞ്ഞത് പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞത്. ജിയോ സെൻട്രിക്കല്ല, ഹീലിയോ സെൻട്രിക്കാണെന്ന്. അദ്ദേഹം 13-ാം നൂറ്റാണ്ടുകാരനാണെങ്കിൽ 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ച നാസറുദ്ദീൻ തൂസിയാണ് അപരലോകങ്ങൾ സാധ്യമാണ്. ഇന്നൊരു സൂര്യൻ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എങ്കിൽ സൂര്യൻ എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ പേരല്ല, വർഗനാമമാണ്. 10,000-ക്കണക്കിന് സൂര്യന്മാരുണ്ടാകാം എന്ന് നിരീക്ഷിച്ചത് 12-ാം നൂറ്റാണ്ടുകാരനാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഈ അറ്റം മുതൽ അറ്റേ മറ്റേ അറ്റം വരെ മലർത്തി വച്ചിട്ട് പരിശോധിക്കുകയാണ്. 1, 2, 3, 4 എന്നിട്ട് ഒരായുസ് കഴിയുമ്പോഴേക്ക് ഒരു കൂട്ടം ആളുകൾ പറയുകയാണ് വിശുദ്ധ ഖുർആനിൽ ഇത്ര അലിഫുണ്ട്, ഇത്ര ബാവുണ്ട്, ഇത്ര താവുണ്ട്, ഇത്ര ശദ്ദുണ്ട്, മദ്ദുണ്ട്, ഇത്ര ലീനുണ്ട്, ഇത്ര ഇല്ലത്തിൻ്റെ ഹർഫുകളുണ്ട് എന്നിട്ട് മരിച്ചു പോയി.
അവർക്കത് മതിയായിരുന്നു. നീ എന്താണ് നിന്റെ ജീവിതത്തിൽ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഞാൻ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഖുർആൻ മറിച്ചു നോക്കി അക്ഷരമെണ്ണിയിരുന്നു. നിങ്ങളെന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത് എന്നതിൻ്റെ ഉത്തരമായി ഞാനൊരറിവിനെ നിർമ്മിച്ചിരുന്നു എന്ന് പറയാൻ കഴിയുന്ന ആളുകൾ ലോകത്തൊരുപാട് വന്നുപോയി. പക്ഷേ നമ്മുടെ കാലം അറിവിനെ നിരൂപണം ചെയ്യുകയും അറിവിൻ്റെ ചരിത്രം പറയുകയും ചെയ്യുന്നു. അറിവിൻ്റെ നിർമ്മാണം എന്നുള്ളത് അജണ്ടയിൽ നിന്ന് അറിയാത്ത വിധം അറിവിൻ്റെ ചരിത്രം ഓർക്കേണ്ടതും പറയേണ്ടതുമാണ്. പക്ഷേ അറിവിൻ്റെ ഉൽപാദനത്തിൻ്റെ തുടർച്ചകളാണ് ആ ഉൽപാദന വഴിയിലുള്ളവർ. ആ വഴി എവിടെയും അടച്ചു കളഞ്ഞിട്ടില്ല. ആ വഴിയിലേക്ക്, അറിവിൻ്റെ ഉൽപാദന വഴിയിലേക്ക് വിനയാന്യുതരായി നമ്മളും കാലെടുത്ത് വെക്കേണ്ടതുണ്ട്. ദൗത്യം അതാണ്, അറിവിൻ്റെ ഉൽപാദനം. ഏത് ഭാഗമാണോ നമ്മൾ ആലോചിക്കുന്നത്, നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ സയൻസ് എന്ന വാക്ക് നമ്മൾ പറയുന്നില്ല, കാരണം അതൊരു ബ്രാൻഡഡ് പദമാണ്. പ്രകൃതി നമ്മൾ അങ്ങനെ പാകപ്പെടുത്തു. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, ഏത് കാര്യമാണ് കൂടുതൽ വിചാരിക്കുന്നത് ആ ന്യൂറോണുകൾ വളരും. അത് പ്രകൃതി നിയമമാണ്, ശാസ്ത്രീയ നിയമമല്ല, അത് പ്രകൃതി നിയമമാണ്. ശാസ്ത്രമെന്ന പദം ഡീകോളണൈസേഷൻ ചെയ്യപ്പെടേണ്ട കാലമാണ്. അതൊക്കെ ചിലരുടെ നിഘണ്ടുവിലേക്ക്, ചിലരുടെ അക്കൗണ്ടുകളിലേക്ക് വരവെക്കപ്പെട്ടു പോയി. അതൊരു പാപമാണ്, അതിന് ഹിംസാത്മക ഭാവമില്ല, മതവിരുദ്ധ സ്വഭാവമില്ല, ഏറ്റവും വിനയാന്വിതമായ ഒരു അർത്ഥമാണ് പഠനമാധ്യമം. ചിലരൊക്കെ സത്യത്തിലെത്തും, ചിലരൊക്കെ എത്തില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ സയൻഫിക് തമ്പർ എന്ന പദം വലിയ രാഷ്ട്രീയ സാമൂഹിക വിഷാദരന്മാർ തുടർ ചർച്ചകൾക്കൂടെ എത്തിയിട്ടുണ്ട്. ഒരാമുഖം എന്നോണം പറയട്ടെ, കോയിൻ ചെയ്യാനുള്ള കാഴ്ചപ്പാട് ആദ്യമായി മുന്നോട്ട് വെച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഒരു സന്ദേഹവാദി എന്ന് സോഷ്യലിസ്റ്റ് അഗ്നോയിസ്റ്റ് എൻ്റെ ഒരു ചെറിയ നിരീക്ഷണ പ്രകാരം സോഷ്യലിസ്റ്റാണ് എല്ലാവരും പറയുന്നു, ഒരു സന്ദേഹവാദി കൂടിയാണ്. അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ വായിച്ചാൽ ബോധ്യമാവുന്ന കാര്യം ഇന്ദിരാഗാന്ധിക്ക്. പക്ഷേ ഇന്ത്യയിൽ മുഴുവനും ഹർത്താൽ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നെഹ്റു റേഡിയോ പ്രഭാഷണം ചെയ്തു. നെഹ്റുവിൻ്റെ റേഡിയോ പ്രഭാഷണം എങ്ങനെ ആരംഭിച്ചത്? ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഹർത്താലിൽ നിന്ന് പിന്തിരിയണം. നെഹ്റുവിനെന്ത് ദൈവം? പക്ഷേ നെഹ്റു വിനയാന്യതനായിരുന്നു, സയൻസ് അറിയുന്നത് കൊണ്ട്. ഉണ്ടെന്ന് പറയാൻ എത്ര അറിവ് ആവശ്യമാണോ അതിനേക്കാളും അറിവ് വേണം ഇല്ലെന്ന് പറയാം. ഇതുകൊണ്ട് എനിക്കുണ്ടെന്ന് മനസ്സിലായിട്ടില്ല, പക്ഷെ ഉണ്ടാകാമല്ലോ, അഗ്നോയിസം. അതുകൊണ്ട് ആ ദൈവത്തെ ഓർത്ത് തൊഴിലാളികളെ നിങ്ങൾ ഹർത്താലിൽ നിന്ന് പിന്തിരിയണം. അപ്പോയിൻമെന്റ് എടുക്കാൻ വന്ന കൂട്ടത്തിൽ ഒരു സിദ്ധൻ നെഹ്റുവിൻ്റെ ഓഫീസിൽ, നിങ്ങളെ കാണാൻ ഒരു മന്ത്രവാദി വന്നിരിക്കുന്നു. നെഹ്റുവിൻ്റെ മറുപടി എന്താ? പെട്ടെന്ന് കയറ്റിവിടൂ. ഓഫീസിലെത്തി, നെഹ്റു ഭയങ്കര ജോലിയുടെ സമ്മർദ്ദത്തിലാണ്, പ്രഷറിലാണ്. നെഹ്റു പറഞ്ഞു, ബീഹാറിൽ മുഴുവൻ പട്ടിണിയാണ്, ഉത്തരേന്ത്യ മുഴുവനും പട്ടിണിയാണ്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല പരിഹരിക്കാൻ. നിങ്ങളുടെ കയ്യിലുണ്ടോ എന്തെങ്കിലും മാന്ത്രിക വിദ്യ ബീഹാറിൽ പട്ടിണി മാറ്റാൻ? ഇതിന് നെഹ്റു ഫാൻസ് പറഞ്ഞു, അത് സാറ്ററിക്കലി പറഞ്ഞതാണ്, ഇന്നത്തെ ഭാഷയിൽ ട്രോളിയതാണ്. ട്രോളിയതാകട്ടെ, ആകാതിരിക്കട്ടെ,
സാമൂഹികമായ ഒരു പ്രശ്നം പരിഹരിക്കാൻ മതം ഒരു എലമെന്റ് ആണെന്ന് ഇന്ത്യയിൽ നെഹ്റു കാണിച്ചു കൊടുത്തു. ഇന്ത്യൻ സാമൂഹിക ഘടനയിൽ മതം ഒരു എലമെന്റ് ആണ് എന്ന് മതപക്ഷ ഭയന അല്ലാതെ ഇന്ത്യൻ സാമൂഹിക അന്തരീക്ഷത്തിൽ മത എലമെന്റ് ആണ് എന്ന് പ്രത്യേകിച്ച് പറയണോ? അതേസമയം സാമൂഹിക പ്രശ്നം പരിഹരിക്കാൻ മതത്തിന്റെ എലമെന്റുകളെ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ടാണ് സിദ്ധനോട് ചോദിച്ചത്, നിങ്ങളുടെ കയ്യിലുള്ള സിദ്ധി കൊണ്ട് പി ആറിൽ അരിവാങ്ങാൻ പറ്റും, പക്ഷെ ഞാൻ മാറിത്തരാം, നിങ്ങൾ ചെയ്തോളൂ. ആ സയന്റിഫിക് നമ്പർ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നു. മനുഷ്യ സാധ്യമല്ലാത്ത മെറ്റാഫിസിക്കലായ അറിവുകളെ നിഷേധിക്കുന്നവരുടെ ആഘോഷം നടക്കുന്നത് എന്നുള്ളിടത്ത് വെച്ചാണ് നമ്മൾ ഫിസിക്കലായ അറിവുകളേക്കാൾ കൂടുതൽ ട്രെയിൽസ് ഓഫ് നോളജ് ആൻഡ് സെൻസിൻ്റെ ഒരു മടക്കം അതാണ്. മെറ്റാഫിസിക്കലായ അറിവുകൾക്ക് പ്രാധാന്യം നൽകുമ്പോഴാണ് മനുഷ്യൻ വ്യത്യസ്തനാവുന്നത് എന്ന യാഥാർത്ഥ്യം ലോകത്തോട് പറയാൻ ബാധ്യതപ്പെടുന്നത്. കാരണം മെറ്റാഫിസിക്കലായ അറിവുകൾ മാത്രമാണ് സംവാദാത്മകമാണ് ഞാൻ പറയുന്നത്, മനുഷ്യന് സയന്റിഫിക് നമ്പർ കൊടുക്കുള്ളൂ. ബൾബിന്റെ ഫിലമെന്റ് കണ്ടുപിടിച്ചത് ആരാ? ഈ സമം എൽ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഐസക് ന്യൂട്ടന്റെ മുമ്പിൽ വീണത് ആപ്പിളാണോ മാങ്ങയാണോ? ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചത് റിലേറ്റിവിറ്റിയാണോ ഗ്രാവിറ്റിയാണോ? ഇങ്ങനെയുള്ള WH ചോദ്യത്തിന്റെ മറുപടിയാണ് സയന്റിഫിക് നോളജ്. ആർക്ക് വേണമത്? സയന്റിഫിക് നോളജ് കൂടിയാൽ 20,000 രൂപയുടെ ശമ്പളം 40,000 ആകുമായിരിക്കാം, 5 അക്കം 6 അക്കം ആകുമായിരിക്കാം, വെള്ളക്കുപ്പായം ചെക്ക് ഷർട്ടാകുമായിരിക്കാം, വൈറ്റ് കോളർ ജോബ് ലഭിക്കുമായിരിക്കാം. സയന്റിഫിക് നോളജ് കൊണ്ട് ലോകത്തിനെന്ത് പ്രയോജനം? സയൻസ് കൊണ്ട് പ്രയോജനമുണ്ട്. സയന്റിഫിക് നോളജ് ഒരു അവകാശവാദം, പക്ഷേ ആ സയന്റിഫിക് നോളജ് ഒരിക്കലും ദൈവദൂഷ്യമാകുന്നില്ല, ആന്റി മെറ്റാഫിസിക്കൽ ആവുന്നില്ല. എന്നാൽ സയൻസ് ഓഫ് സ്ട്രഗിൾ ഫോർ ബെറ്റർ ലൈഫ്, സിസ്റ്റമാറ്റിക് സ്റ്റഡി അബൌട്ട് ദി നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ വേൾഡ്, അന്വേഷണമാണ്, സുഖദായകമാക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൽ ഹൈല വൽ ബിഗാല വൽ ഹമീർ ലി തർക്കബൂഹ വസീന വയഖ്ലുഖു മാ ലാ തഅലമൂൻ. സ്ട്രഗിൾ ഫോർ ബെറ്റർ ലൈഫ്. കാളവണ്ടിയിൽ പോയവനെ, കുതിരവണ്ടിയിൽ പോയവനെ, ഇനി ജെറ്റ് വിമാനത്തിൽ പോകാൻ നീ പാകപ്പെടൂ. ആരാണ് ആ കഴിവ് കൊടുത്തത്? ഞാൻ പറയുന്നു, നമ്മൾ പറയണം ആത്മീക വിദ്യാഭ്യാസ പ്രക്രിയയെ കൂടെ നിർത്തുന്ന ലൗകിക ഭൗതിക ലോകവീക്ഷണത്തെ ഉൾക്കൊള്ളുന്ന നമ്മൾ പറയണം ഈ ലോകം അറിയേണ്ടതുണ്ട്. മനുഷ്യൻ അടിസ്ഥാനപരമായി മാറാത്ത കാലത്തോളം മനുഷ്യനെ മാറ്റാനുള്ള, മനുഷ്യനെ മുന്തിയ മനുഷ്യനും താഴ്ന്ന മനുഷ്യനും അപരിഷ്കൃത മനുഷ്യനും പരിഷ്കൃത മനുഷ്യനും പ്രാചീന മനുഷ്യനും ആധുനിക മനുഷ്യനും ഇങ്ങനൊക്കെ കണ്ടശ മുറിക്കാനുള്ള നീക്കത്തിനെതിരെ കൂടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. നമ്മൾ പറയുന്നു മനുഷ്യനൊന്നേ ഉള്ളൂ. അതുകൊണ്ട് കാളവണ്ടിയിൽ പോയാലും കുതിരവണ്ടിയിൽ പോയാലും കഴുതവണ്ടിയിൽ പോയാലും ചന്ദ്രയാനിൽ പോയാലും മനുഷ്യൻ ആത്യന്തികമായി മാറുന്നില്ല. ഈ മനുഷ്യൻ മാറുന്നുണ്ട് എന്നാണ് ഈ സ്യൂഡോ സയന്റിസ്റ്റുകൾ എന്ന് പറയാൻ പറ്റുന്ന സയന്റിസ്റ്റുകൾ പറയുന്നത്. സയന്റിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാരല്ല, സയന്റിസം, ദ മാൻ ഓഫ് സയന്റിസം എന്ന് പറയലായിരിക്കും ഒന്നുകൂടി നല്ലത്. പഴയത് പറയുന്നവർ അപരിഷ്കൃതരാണ്, അത് അറിവിന്റെ ഒരു ഡീവിയേഷനാണ്, അത് ജെന്യുനായ ടൈലല്ല. കാരണം മനുഷ്യന് എന്നും ഒരേ ആവശ്യങ്ങളായിരുന്നില്ലേ ഉണ്ടായിരുന്നത്?
മനുഷ്യന്റെ ആവശ്യങ്ങൾ മാറുന്നുണ്ടോ? ഫിലോസഫി മനുഷ്യന്റെ ആവശ്യം എണ്ണിയത് കൗതുകകരമാണ്. ഒന്നാമത്തെ ദ പ്രൈം നീഡ് ഓഫ് മനുഷ്യന്റെ ഒന്നാമത്തെ ആവശ്യം എണ്ണിയത് ടു സ്ലീപ്, ഉറങ്ങുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ആവശ്യം മൂത്രമൊഴിക്കലാണ്. മൂന്നാമത്തെ ആവശ്യം വെള്ളം കുടിക്കലാണ്. നാലാമത്തെ ആവശ്യം കാട്ടിക്കലാണ്. അഞ്ചാമത്തെ ആവശ്യം ഭക്ഷണം കഴിക്കലാണ്. ആറാമത്തെ ആവശ്യം ഏജ്ഡിനും മൈനറിനും വസ്ത്രമാണ്, മിഡിൽ ക്ലാസ്സിന് സെക്സാണ്. ഏഴാമത്തെ ആവശ്യം സെക്സാണ്. എട്ടാമത്തെ ആവശ്യം പാർപ്പിടമാണ്. ഒൻപതാമത്തെ ആവശ്യം എൻ്റർടൈൻമെൻറ്റ്. എൻ്റർടൈൻമെൻറ്റ് നാല് വിധം: കല, കായികം, സംഗീതം, ലഹരി. ഈ പതിമൂന്ന് ആവശ്യമല്ലാത്ത പതിനാലാമത്തെ ആവശ്യം ആദം നബിക്കുണ്ടോ? സെമിറ്റിക് ലാംഗ്വേജ്. ഒന്നാമത്തെ ഹോമോസാപ്പിയനായി കൺവേർട്ടഡ് ആയ പരിഷ്കൃത മനുഷ്യനുണ്ടോ? ഇന്ന് ജീവിക്കുന്ന ആധുനിക മനുഷ്യനുണ്ടോ? ഈ പതിമൂന്നല്ലാത്ത പതിനാലാമത്തെ ഒരാവശ്യം മനുഷ്യന്റെ ഒന്നും മാറിയിട്ടില്ല. ബാക്കിയൊക്കെ മാറ്റിവെക്കാം, ഉറക്കം മാറ്റിവെക്കാൻ പറ്റില്ല. വെള്ളം കുടിക്കാതെ കുറെ നിൽക്കാം, പക്ഷെ മുട്ടിയ മൂത്രം ഒഴിക്കാതെ, അത് പുറത്തേക്ക് കൊണ്ടുവരാതെ, മൂത്രം പിടിച്ചു വെക്കുന്ന അത്ര നേരം മുട്ടിയ മൂത്രം ഒഴിക്കാതെ പിടിച്ചേക്കാൻ പറ്റില്ല. രാവിലെ ദാഹിക്കാൻ തുടങ്ങിയാൽ രണ്ട് ദിവസമൊക്കെ പിടിച്ചേക്കാം. നല്ല ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പതിനാല് ദിവസം, രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ട്രെയിനിന് മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ ഇറങ്ങി ഉടനെ ഒഴിക്കണം. ബസ്സിന് മുട്ടിയാൽ ഇറങ്ങി ഒഴുകി ഉടനെ ഒഴിക്കണം. ഇപ്പം രണ്ട് മൂത്രം ഒഴിക്കൽ ഇത് വെറുതെ ഒരു ക്രമമല്ല, ഈ മുൻഗണന യാഥാർത്ഥ്യമാണ്. പിന്നെ വെള്ളം കുടിക്കുന്നു. രണ്ട് കുപ്പി അല്ലെങ്കിൽ രണ്ട് പെട്ടി വെള്ളം കൊടുത്തിട്ട് ഒരു മാസം ജീവിച്ചോ എന്ന് പറഞ്ഞാൽ ഓക്കെ. രണ്ട് പെട്ടി ബ്രെഡ് കൊടുത്തിട്ട് ഒരു മാസം ജീവിച്ചോ എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ല. ഭക്ഷണം വീണ്ടും ബിന്ദിപ്പിക്കാം. ഞാൻ അതിൻ്റെ ഒരു സാംഗത്യം പറഞ്ഞ് നേരം കളയുന്നില്ല. പിന്നെ വിസർജിക്കുന്നു, എന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും വസ്ത്രമാണ് ആവശ്യം. മധ്യപ്രായക്കാർക്ക് ലൈംഗികമായ സംസർഗമാണ് ആവശ്യം. ആറ് ഏഴ് അത് കൊണ്ടുപോയി, എട്ട് പാർപ്പിടം, എവിടെയെങ്കിലും ഉറങ്ങണം, താമസിക്കണം. പക്ഷേ ഒൻപതാമത്തത് നോക്കൂ, ഇവിടെയാണ് നമ്മളുടെ വിഷയമുള്ളത്. ഒൻപതാമത്തത് എൻ്റർടൈൻമെൻ്റാണ്, ഗെറ്റിംഗ് സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി അണിയുക. നാല് കാര്യങ്ങളിൽ: കല, കായികം, സംഗീതം, ലഹരി. കല എല്ലാവർക്കും അറിയാം, കായികം എല്ലാവർക്കും അറിയാം, സംഗീതം എല്ലാവർക്കും അറിയാം, ലഹരി. അവിടെയാണ് ലോകം പലതായിപ്പോയത്. എന്ത് ലഹരി? അറിവിന്റെ ലഹരി, അധികാരത്തിന്റെ ലഹരി, അടിച്ചമർത്തലിന്റെ ലഹരി, അന്വേഷണത്തിന്റെ ലഹരി, ആൾക്കൂട്ടത്തിന്റെ ലഹരി, ഏകാന്തതയുടെ ലഹരി, പലതരം ലഹരികൾ. ഈ ലഹരികളൊക്കെ വൈവിധ്യങ്ങളാണ്. പലരും പല വഴിക്ക് പോയി. ഓരോരുത്തരും മനുഷ്യരുണ്ടായത് മുതലേ വൈവിധ്യം. ഗാലന്റെ ലഹരിയായിരുന്നില്ല പ്ലാറ്റോയുടെ ലഹരി. പ്ലാറ്റോയുടെ ലഹരിയായിരുന്നില്ല അരിസ്റ്റോട്ടലിൻ്റേത്. അദ്ദേഹത്തിൻ്റെതായിരുന്നില്ല കണാദൻ്റേത്. അദ്ദേഹത്തിൻ്റെതായിരുന്നില്ല മറ്റൊരാളുടേത്. ഇസ്ലാമിന് പുറത്തുള്ള വെളിയിലുള്ളവർക്ക് വ്യത്യസ്തമായ ലഹരികൾ, ഇസ്ലാമിനകത്തുള്ളവർക്ക് വ്യത്യസ്തമായ ലഹരികൾ. ഈ ബേസിക്കൽ ആവശ്യങ്ങൾ മാറാത്ത കാലത്തോളം നമ്മുടെ വിനീതമായ ഒരു ചോദ്യം: മനുഷ്യൻ ഒരു ഗോത്രകാല ജീവി തന്നെയല്ലേ? ഈ ഗോത്രകാല ജീവി, മനുഷ്യൻ ഗോത്രകാല ജീവിയാകുമ്പോഴേ മനുഷ്യന് പാരമ്പര്യമുള്ളൂ. ഗോത്രകാല ജീവിയല്ല ഞങ്ങൾ എന്നാരെങ്കിലും ആർക്കെങ്കിലും വേണ്ടി പറയുന്നുവെങ്കിൽ അതിനർത്ഥം അവനവൻ്റെ വേരുകളിൽ നിന്ന് വേർപ്പെട്ടുപോയി എന്നുള്ള. പുതിയ മനുഷ്യനായി, പുതിയ മനുഷ്യന്മാരാകണ്ട. അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ സിദ്ധികൾ ഉപയോഗിച്ചുകൊണ്ട് അറിവുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു പുതിയ മനുഷ്യനെയോ ഒരു പുതിയ കാലത്തെയോ ഒരു പുതിയ രീതിയെയോ നിർമ്മിക്കുകയല്ല ചെയ്യുന്നത്. പഴയ സൗകര്യങ്ങളിൽ നിന്ന് പുതിയ സൗകര്യങ്ങളിലേക്ക് ഒരുപക്ഷെ ഒരു കൺവേർഷൻ. ഈ പുതിയ സൗകര്യമോ, പുതിയ സൗകര്യമോ, പുതിയ ടെക്നോളജികളോ,
ടെക്നോളജിയുടെ വികാസം വന്നപ്പോൾ ലോകത്ത് കൂടിയത് യുഎഫോ റിലീജിയൻ. ഒറ്റ വാക്കിനെ പറഞ്ഞു പോകുന്നു, അൺഐഡന്റിഫൈഡ് ഫ്ലയിങ് ഒബ്ജക്ട്സിനെ, ഏലിയൻസിനെ, പറക്കും തളികയെ ആരാധിക്കുന്നവർ. പ്യൂർ റിസർച്ചിൻ്റെ കണക്ക് പ്രകാരം ലോകത്ത് വ്യവസ്ഥാപിത മതത്തിന് വെളിയിലുള്ളവരിൽ 60% 60%. ഏലിയൻസിനെയാണ് ആരാധിക്കുന്നത്, ചെറിയ കുട്ടികൾ. സൂപ്പർമാൻ, സ്പൈഡർമാനെ പോലെയുള്ള സാത്താനിക് കഥാപാത്രങ്ങൾ. ഞാനൊരു മാസോണിസത്തിൻ്റെയോ അല്ലെങ്കിൽ ഇലിമിനേറ്റിയുടെയോ ഒരു കോൺസ്പിറൻസി തിയറി അല്ല പറയുന്നത്. ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു ലോകഘടനയെ പുനർനിർമ്മിക്കുവാനുള്ള ഒരു ശ്രമം അറിവിൻ്റെ ബലത്തിൽ ലോകത്ത് നടക്കുന്നുണ്ട്. ലൂസിഫറിനെ ആരാധിക്കുന്ന, ആന്റി ക്രിസ്തിനെ ആരാധിക്കുന്ന, നമ്മുടെ ഭാഷയിൽ ചാത്തൻ സേവ നടത്തുന്ന അവരൊക്കെ അതിനുപയോഗിക്കുന്നത് ഏറ്റവും വലിയ ടെക്നോളജി ആയതുകൊണ്ടായിരിക്കില്ലേ. സൂഫി ഉലമാവ് അറിവിനെ അതിൻ്റെ ലഘുന്നീയത്തിൽ വായിച്ച സൂഫി ഉലമാവ് റോക്കറ്റ് കണ്ടുപിടിച്ച ജാക്ക് പാസണെ അന്നേ തിരുത്തിയത്. ജാക്കസ് വാലിയുടെ ഒരു പുസ്തകമുണ്ട്, മെസഞ്ചർ ഓഫ് ദ ഡിസപ്ഷൻ. എൻ്റെ കയ്യിൽ അതിൻ്റെ മലയാളവും അതിൻ്റെ ഇംഗ്ലീഷ് PDF ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ജാക്ക് പാസൺ റോക്കറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം പറഞ്ഞ കാര്യം, ഒരു ദ്വീപിൽ വെച്ച് ഞാനൊരു അന്യഗ്രഹ ജീവിയായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ സിദ്ധി കിട്ടിയത്. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ വിശകലനം ചെയ്യുന്നത് അക്കാദമിക്കലി അത് ശരിയല്ല. കാരണം ജാക്കസ് വാലിയുടെ പുസ്തകം നിലവിൽ മാർക്കറ്റിലുണ്ട്. അതിനെക്കുറിച്ചാണ് ഹംസ യൂസുഫ് ജാക്ക് പേഴ്സൺ സംസാരിച്ചത് ഒരു കാഫർ ജിന്നുമായിട്ടാണ് എന്നൊക്കെ നിരീക്ഷിച്ചത്. അദ്ദേഹം അതിൽ പറയുന്നൊരു കാര്യം, നമ്മുടെ കയ്യിലുള്ള ആപ്പിൾ ഫോൺ പോലും അതിൻ്റെ ആപ്പിളിൻ്റെ ആ കൊത്ത് ആദം പാപമായി തിന്ന ആപ്പിളിൻ്റെ പീസാണ്. മനുഷ്യൻ ബൈ ബർത്ത് പാപിയാണെന്ന ഈ ക്രിസ്റ്റ് സെമിറ്റിക് മത കൺസെപ്റ്റിൽ നിന്ന് പുറത്തു കടക്കുവാൻ അതിനെതിരായ ഒരു ലൂസിഫർ വാർഷിപ്പിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘടനയിലേക്ക് മാറേണ്ടതിൻ്റെ പ്രേരണ അടിസ്ഥാന സന്ദേശം എന്ന ഒരു വായന ഒക്കെ ഉലമായിനെ നടത്തേണ്ടി വരുന്നത് ഈ അറിവിൻ്റെ മിസ്യൂസ് കൊണ്ടാണ്. വാഹൃദ് അഴ്വാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.